Praise the Lord. Thank you, friends. നമ്മുടെ ഈ സമയങ്ങളിൽ വളരെ ശാന്തസുന്ദരമായ ഒരു പ്രേസമർഷിപ്പിലൂടെയാണ് കടന്നുപോയത്. അതിന് നയിച്ച ഷിഷയ്ക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എനിക്ക് പ്രത്യേകം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ സമയം എനിക്ക് അറക്കുട സോണിലെ എല്ലാവരെയും തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂവിനെ ദൈവം വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. കാരണം ഞാൻ ഓർക്കുന്നു, ഞാൻ 2015 ഫാമിലി സ്ട്രീമിന്റെ ഭാഗമാകുമ്പോഴ് ഫാമിലി സ്ട്രീമിനോടൊപ്പം നടക്കുമ്പോഴ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ വളരെ വളരെ വലുതാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന നിങ്ങളുടെ സോണില് വളരെ ധാരാളം കുടുംബങ്ങൾക്ക് ദൈവം വളരെ അനുഗ്രഹങ്ങൾ നൽകും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്തകളോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യം ചെറിയ കൂട്ടായ്മയെ കുറിച്ചാണ്. നമ്മൾ കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പൊ നമ്മൾ അറിയാം, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനം ലോകത്ത് ആരംഭിക്കുമ്പോഴ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്ലാസ് റൂമില് 3-4 പേർ ഒന്നിച്ചു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം പങ്കുവെക്കുകയും അവരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ആ ഭാഷാപരത്തിലും പ്രവചനപരത്തിലും അവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന്റെ വളരെ ഒരു അനുഭവം ലോകം മുഴുവനും പരിശുദ്ധാത്മാവ് ആ ഒരു ദൈവാനുഭവം കത്തി പടർത്തുകയും അതിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തില് ജേസസ് യൂത്ത് മൂവ്മെന്റ് ആരംഭിക്കുകയും ചെയ്തു. അതും 3-5 പേർ ഒന്നിച്ചു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും അവരുടെ കൂട്ടായ്മ രൂപപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ജീസസ് യൂത്ത് എന്ന് പറയുന്ന കൂട്ടായ്മ ഉണ്ടായത്. അപ്പം നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ചെറിയ കൂട്ടായ്മകളുടെ ഭാഗമായതിലൂടെയാണ് നമ്മൾ മൂവ്മെന്റിനോടൊപ്പം സഞ്ചരിച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുകയാണ്, ജീവിതാനുഭവം ഓർക്കുകയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ജീസസ് യൂത്തിലൂടെ കടന്നു വരുന്നത്. സമയത്ത് ഞാൻ പള്ളി ഇടവകയിലെ പാരിഷിന്റെ സംഘടനകളിലൊക്കെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു കുറവ് എൻ്റെ ഉള്ളിൽ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും അനുഭവപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3-4 ചേട്ടന്മാര് അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിക്കുകയും ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അവരുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ ആയിരിക്കുകയും ചെയ്തതിൽ ൂടെയാണ് ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം വെട്ടിയൊരുക്കി കർത്താവിന്റെ പദ്ധതിക്കായി രൂപപ്പെടുത്തിയത്. അപ്പൊ അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ആ ഒരു ചെറിയ കൂട്ടായ്മയുടെ ഒരു അടിസ്ഥാനമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ ഇവിടെയാക്കിയത്. അവിടെ നമ്മള് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, വചനം പങ്കുവെക്കലുണ്ടായിരുന്നു, തിരുത്തലുകൾ ഉണ്ടായിരുന്നു, ഒക്കെ സംഭവിച്ച ഒരു ഇടമാണ് നമ്മുടെ ചെറു കൂട്ടായ്മ. എനിക്കൊന്ന് ജീവിതത്തിലെ ഒരു 99% ആൾക്കാരും കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ കൂട്ടായ്മ അനുഭവത്തിലൂടെ തന്നെയാണ്. അപ്പൊ ഈ ചെറിയ കൂട്ടായ്മയുടെ യഥാർത്ഥമായ അന്തസ്ത എന്ന് പറയുന്നത് ഒരു ഈ പരിശുദ്ധ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ഈ ചെറിയ കൂട്ടായ്മകൾ. അപ്പൊ ഈ ചെറു കൂട്ടായ്മ അനുഭവത്തിലൂടെ കടന്നു വന്ന നമ്മള് വിവാഹ ജീവിതത്തിലൂടെ കടന്നു വന്ന ശേഷം നമുക്കൊരു ഈ ഒരു ചെറു കൂട്ടായ്മയുടെ അനുഭവം പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കുടുംബമായിട്ട് പലർക്കും ഈ യാത്ര തുടരാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ആവശ്യകത. നമ്മുടെ ഈ നമ്മുടെ പലപ്പോഴും സംഭവിക്കുന്നത് ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം ഈ ജീസസ് യൂത്ത് മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഭർത്താവോ ഭാര്യയ്ക്കോ
ഈ ഒരു മൊമെന്റിനെ അറിയുവാനുള്ള ഒരു സാധ്യത പലപ്പോഴും വലിയ പ്രോഗ്രാമുകളിൽ വന്ന് അവിടെ നിന്ന് വന്ന് നിൽക്കുമ്പോൾ ഇതിന്റെ ശരിക്കുള്ള അടിസ്ഥാന സ്വഭാവം പലർക്കും അറിയാൻ പറ്റാതെ പോകും. അപ്പൊ അങ്ങനെ പറ്റാതെ പോകുന്നതിന്റെ ഒരു പരിണത ഫലം അവർക്ക് പലപ്പോഴും ഇതുമായിട്ട് ഉൾക്കൊണ്ടു പോകാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. അപ്പൊ അവിടെ നമുക്ക് കൊണ്ടുവരാ നമ്മുടെ ജീവിത പങ്കാളിയെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്മോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചെറു കൂട്ടായ്മ. നമ്മള് ഫാമിലി സ്ട്രീം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ മോമന്റ് നമുക്ക് തരുമ്പോൾ മോമന്റ് ആഗ്രഹിക്കുന്ന കുറെ കാര്യം ഒരു 10-15 കാര്യങ്ങളുണ്ട് ഈ ഒരു കുടുംബത്തിലൂടെ ഈ മോമന്റിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്റെ ജീവിത പങ്കാളിയെ കൂടെ ഞാൻ അനുഭവിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണാം, ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ സ്വന്തം മിനിസ്ട്രികൾ പലതുണ്ടാവാം, ആ മിനിസ്ട്രികളുമായിട്ട് പ്രവർത്തിച്ച് പലപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്കോ നമ്മുടെ മക്കൾക്കോ ഇത് ഇതിനെ അറിയുവാൻ ഇതെന്തെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. അപ്പൊ അവിടെ ഈ മൊമെന്റ് പറയുന്നതാണ്, നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അവലംബിക്കുന്ന ഈ ഒരു ആത്മീയ മേഖലയെ അവരെ കൂടെ ഉൾക്കൊള്ളുവാൻ അവരെ കൂടെ കൊണ്ടുവരുവാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ മൊമെന്റ് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ കാറ്റഗിസം മതപഠനം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിന് നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫാമിലികളുടെ കൂട്ടായ്മകളിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഇതാണ്, ഈ കാര്യങ്ങളിലാണ് നമ്മുടെ പ്രധാനമായ സ്മോൾ ഗ്രൂപ്പുകളിലൂടെ സംഭവിക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് നമ്മൾക്ക് നമ്മളുടെ മൂമെന്റിനെ പരിചയപ്പെടുത്താന് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ അവർക്ക് മനസ്സിലാക്കുവാന് നമ്മുടെ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാന് ഒക്കെ ഉള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ ചെറു കൂട്ടായ്മകളെ നമ്മൾ കാണുന്നത്. നമ്മള് അപ്പസ്തോല പ്രവർത്തനം 2 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥനവിൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പൊ ഈ ഒരു വലിയൊരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. നമ്മുടെ കുടുംബം, എനിക്ക് വ്യക്തിപരമായ വളർച്ചയുണ്ട്, ഞാൻ വ്യക്തിപരമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ടാകാം, ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോകുന്നുണ്ടാകാം, പലതും സംഭവിക്കുന്നുണ്ടാവാം. പക്ഷേ എന്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ഈ ഒരു അനുഭവം കിട്ടുന്നുണ്ടോ? അത് കിട്ടാനുള്ള ഒരിടമായിട്ട് നമ്മൾ സ്മോൾ ഗ്രൂപ്പിനെ മാറ്റണം. അവിടെ സംഭവിക്കേണ്ടത് നമ്മളിപ്പോ വായിച്ച പ്രബോധനം ഉണ്ടാകണം, കൂട്ടായ്മ ഉണ്ടാകണം, പങ്കുവെക്കൽ ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. ഇപ്പൊ ഇതിലൂടെ നമ്മുടെ കുടുംബത്തെ കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കുടുംബത്തിലൂടെ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ നല്ലൊരു മിഷനറി കുടുംബമായിട്ട് കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന കുടുംബമായിട്ട് നമ്മൾ മാറുക, അതാണ് യഥാർത്ഥമായിട്ട് ഒരു ഈ സ്മോൾ ഗ്രൂപ്പിലൂടെ സംഭവിക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് നമ്മൾ ഫാമിലി സ്റ്റീമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് പറയുന്നത് നമ്മൾ പുതിയ കുടുംബങ്ങളെ കണ്ടെത്തുക. അതുപോലെ തന്നെ നമ്മുടെ ജി സി കൂട്ടായ്മയിലുള്ള യുവാക്കൾക്ക് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരാനും അവരെ ഈ ഒരു മൊമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള ഒരു ഇടമാണ് സ്മോൾ ഗ്രൂപ്പ്. അപ്പം യഥാർത്ഥമായ ഒരു നമുക്ക് നമ്മുടെ സ്മോൾ ഗ്രൂപ്പിലൂടെ സംഭവിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഇതാണ്, പങ്കുവെക്കലും പ്രാർത്ഥനയും വചനം പഠനവും നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു ഇടം, അതുപോലെ തന്നെ പരസ്പരം പ്രാർത്ഥിക്കുവാൻ പരസ്പരം സപ്പോർട്ട് ചെയ്യുവാൻ ഉള്ള ഒരു ഇടമൊക്കെ ആയിട്ടാണ് സ്മോൾ ഗ്രൂപ്പിനെ നമ്മൾ കാണുന്നത്. സ്മോൾ ഗ്രൂപ്പില് നമ്മള് എല്ലാ മാസങ്ങളിലുമാണ് നമ്മൾ സ്മോൾ ഗ്രൂപ്പ് നടത്തുന്നത്. നമുക്ക് ഇതില് മാക്സിമം നമുക്കൊരു 5 ഫാമിലി വരെ നമുക്ക് പങ്കെടുക്കാം, നമുക്ക് കൂട്ടാവുന്നതാണ്. നമ്മുടെ ഇടവകയിലോ നമ്മുടെ സബ്സോണിന്റെ ഒരു ബൗണ്ടറിലോ വരുന്ന കുടുംബങ്ങളായിരിക്കുന്ന ആണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അവിടെ ആ നമ്മൾ കണ്ടെത്തുന്ന കുടുംബങ്ങൾ ആദ്യത്തെ നാളുകളിൽ നിങ്ങളിപ്പം സ്മോൾ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ നാളുകളിൽ നമ്മൾ ജി സി യുദ്ധത്തിലുള്ള കുടുംബങ്ങൾ തന്നെ വരുന്നതാണ് എപ്പോഴും നല്ലത്.
മറ്റ് കുടുംബങ്ങൾ മറ്റുള്ള ആൾക്കാർ വരുന്നതിനേക്കാളും എപ്പോഴും ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. അപ്പൊ അതിൽ നമുക്കൊരു എല്ലാവരും തന്നെ എന്റെ നമുക്കൊരു ഏജ് വെക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരേ ഏജിലുള്ളവർ തന്നെ ആയിരിക്കണം എന്നൊരു പ്രശ്നം പിടിക്കില്ല പിടിക്കാതെ അതിനകത്ത് യുവാക്കളും പുതിയ വിവാഹം കഴിഞ്ഞ പുതിയ ദമ്പതികളും കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവരും എല്ലാവരും ഒരു മിക്സഡ് ഗ്രൂപ്പ് ആയിരിക്കുക എപ്പോഴും നല്ലത്. നമ്മള് എല്ലാ മാസങ്ങളിലും ഈ ഒരു കൂട്ടായ്മ നമുക്ക് നമ്മുടെ വീടുകളിൽ നടത്തപ്പെടാം. അപ്പൊ അവിടെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചിലര് ഈ ഒരു കൂട്ടായ്മയെ പലപ്പോഴും സെല്ലായിട്ട് കാണുകയും സെല്ലിന്റെ രൂപത്തിൽ ഉണ്ടെങ്കിൽ, സെല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ വ്യത്യാസം സെല്ലെന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് അറിയാം. അവിടെ നമ്മൾ പലപ്പോഴും നമുക്ക് ഒരേ കാറ്റഗറി ഒരേ ഏജ് കാറ്റഗറി വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കാം, അല്ല അങ്ങനൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ചെയ്ത് ചില ഗ്രൂപ്പുകളൊക്കെ രൂപപ്പെടുത്തും ഒരേ പ്രായമൊക്കെ നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ അത് നമ്മുടെ സ്മോൾ ഗ്രൂപ്പ് ഇതിനെല്ലാം വിഭിന്നമാണ്, വ്യത്യാസമുള്ളതാണ്. ഇതിനൊരിക്കലും സെൽ ഗ്രൂപ്പുമായിട്ട് ഒരിക്കലും ഒരു താരതമ്യം ചെയ്യരുത്, ഒരിക്കലും അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയും ചെയ്യരുത്. നമുക്ക് ഈ സ്മോൾ ഗ്രൂപ്പിന്റെ മാക്സിമം ഒരു ദൈർഘ്യം ഒരു വർഷമാണ്. ഈ ഒരു വർഷം നമ്മൾ 12 മാസങ്ങളായിട്ട് എല്ലാ മാസങ്ങളിലും നമ്മൾ ഓടുന്നു. ഈ 12 മാസമായിട്ട് നമ്മൾ പല സ്റ്റേജിലൂടെ കടന്നുപോയി നമ്മൾ നല്ലൊരു മിഷനറി ആയിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഓരോ വീടുകളിലും 4-5 ഫാമിലി എന്ന് ഞാൻ പറഞ്ഞു, ഈ 5 ഫാമിലികളുടെ വീടുകളിലായിരിക്കും നമ്മൾ കൂടുന്നത്. അവിടെ നമുക്ക് 1 മണിക്കൂർ ആണ് നമ്മുടെ ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമെങ്കിലും അതിന് കൂടുതൽ സമയങ്ങൾ നമുക്ക് കൂട്ടായ്മ ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഈ 1 മണിക്കൂർ നമ്മൾ ഒരു നിശ്ചിത സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ, ഈ ഒരു ഒരു മണിക്കൂർ നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ അവിടെ നമ്മൾ സംഭവിക്കേണ്ടത് നമുക്ക് പരസ്പരം ഒരു നമ്മുടെ ഒരു ഒരു മാസം ശേഷമല്ല കടന്നു വരുന്നത്. അപ്പൊ നമുക്കൊരു ഐസ് ബ്രേക്കിങ്ങോ, ഇപ്പൊ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ നല്ലൊരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് നമുക്കൊരു ഹാപ്പി മൂഡിലേക്ക് നമുക്ക് ഫാമിലിയും നമ്മുടെ മക്കളെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ വരുന്നത്. അപ്പൊ അവിടെ ഒരു സന്തോഷം നമ്മൾ രൂപപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഇതിപ്പോ നമ്മൾ നടന്ന പോലെ ഒരു പ്രേസ് മെമ്പർഷിപ്പിലേക്ക് നമുക്ക് കടക്കാം. അതിനുശേഷം നമുക്കൊരു വചന പഠനം വചനത്തെ ധ്യാനിക്കാം. അതിനുശേഷം നമുക്ക് എല്ലാ മാസവും നമുക്ക് ഓരോ വിഷയങ്ങള്, ഉദാഹരണം പറഞ്ഞാല് ഒരു മാസം നമ്മൾ ഹസ്ബൻഡ് ഭാര്യ ബന്ധത്തെ കുറിച്ച് നമ്മൾ ഒരു വിഷയം എടുത്തെങ്കിൽ ആ മാസം നമ്മൾ ഈ ഒരു വിഷയം ഏതെങ്കിലും ഒരു ഫാമിലിയോട് തലേ മാസം തന്നെ പറയുന്നു പ്രിപ്പയർ ചെയ്ത് വരാൻ, അവർ വന്നത് പ്രസന്റ് ചെയ്ത് എന്നിട്ടൊരു ഓപ്പൺ ഡിസ്കഷൻ അവിടെ നടക്കുന്നു. അതിനുശേഷം ഹസ്ബൻഡും വൈഫൂടെ സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ട് ഈ ഒരു ഭാര്യഭർത്ത ബന്ധത്തില് നമ്മുടെ ബന്ധം എങ്ങനെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു എന്ന ഒരു ഡിസ്കഷൻ ഹസ്ബൻഡും വൈഫോട് നടത്തുന്നു. അവിടെ വെച്ച് ഏതെങ്കിലും കുറവുകൾ പരസ്പരം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു ചേർത്ത് തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ വൈൻഡിങ് അപ്പിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സ്മോൾ ഗ്രൂപ്പിന് ആദ്യത്തെ സമയം. പിന്നെ ഫെലോഷിപ്പിന് അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എത്ര സമയം വരെ പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞാനിത് പറയാനുള്ള കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വന്നിരുന്ന പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. നമ്മുടെ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വന്നത് വന്ന ലക്ഷ്യം മറന്നുപോയി പലപ്പോഴും ഡിസ്കഷൻ പല സഭയെ കുറിച്ചായിരിക്കാം, അവൈതികളെ കുറിച്ചായിരിക്കാം, അല്ല രാഷ്ട്രീയമായിരിക്കാം, അങ്ങനെ വഴിതിരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സ്മോൾ ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ തുടങ്ങുന്ന മുതൽ 1 മണിക്കൂറോളം നമുക്കൊരു ഫിക്സഡ് ടൈമിൽ ആ ഒരു പ്രോഗ്രാം നമ്മളിപ്പം നടത്തുന്ന ഈ പ്രോഗ്രാം പോലെ തന്നെ ഒരു ഫിക്സഡ് ടൈമിൽ നമുക്ക് ആ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ രീതി. കാരണം ഇതിലൂടെ നമ്മൾ പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു നല്ലൊരു കുടുംബത്തെ രൂപപ്പെടുത്തിയെടുക്കുക, അതിലൂടെ നല്ലൊരു കുടുംബം ഒരു മിഷനറി കുടുംബം ആയി മാറുക. അപ്പൊ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്മോൾ ഗ്രൂപ്പിലൂടെ സംഭവിക്കണം. പരസ്പരം പഠിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു മണിക്കൂറുകളാണ്. അപ്പം എല്ലാ മാസവും നമ്മൾ ഈ ഇതില് നമ്മുടെ ഈ സ്മോൾ ഗ്രൂപ്പില് നടക്കപ്പെടണം. അപ്പൊ അവിടെ സംഭവിക്കാൻ ഇടയുള്ളൊരു കാര്യം, ചിലപ്പം ഭാര്യ തന്നെ വരാം, മക്കളുമായിട്ട് വരാം, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ വരാം. അങ്ങനെ നമ്മൾ ഈ ഒരു സ്മോൾ ഗ്രൂപ്പിൽ വരേണ്ടത്, ഇവിടെ വരേണ്ടത് നമ്മൾ കുടുംബമായിട്ട് തന്നെ ആയിരിക്കണം. മക്കൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സംഷൻ വന്നാൽ മാത്രം
അതല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ വരിക എന്നുള്ളതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇതിനു വേണ്ടി 12 മാസവും ഒരു സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ നമ്മൾ വർഷക്കും മൂന്നാല് വർഷം മുമ്പേ ഇത് നമ്മളൊരു സ്മോൾ ഗ്രൂപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രിപ്പറേഷൻ മെറ്റീരിയലാണ്. ഇതൊരു ഇംഗ്ലീഷ് മെറ്റീരിയൽ ആയിരുന്നു. ഇതിനെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ സെന്റർ ടീം നെൽസണൊക്കെ നെൽസണും തന്നെയും എല്ലാവരും കൂടി അവര് ഒരു ടീം പുതിയ ഇതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ മെറ്റീരിയൽ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മാസവും നമുക്ക് ഫോർമേഷൻ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്മോൾ ഗ്രൂപ്പുകളിൽ ഇതെത്തും. അവിടെ വെച്ച് നമ്മളിത് പഠിക്കുന്നു. ഓരോ വിഷയങ്ങളായിരിക്കാം. അപ്പൊ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും കാണും ഫിനാൻസ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം ഒരു കുടുംബത്തിൽ സാമ്പത്തികം ബഡ്ജറ്റുകൾ കൈകാര്യം ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് പങ്കുവയ്ക്കാം. ഇതിന് സെന്റർ ടീം നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾ സ്മോൾ ഗ്രൂപ്പുകൾ തുടങ്ങുമ്പോഴും സെന്റർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നിങ്ങൾ ചർച്ച മെറ്റീരിയലുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ പുതിയ കുടുംബങ്ങളെ കാണുവാൻ ഞാൻ പറഞ്ഞു മിഷനറി കുടുംബങ്ങളായിട്ട് നമ്മൾ മാറുകയാണ് ഈ സമയങ്ങളിൽ. അപ്പൊ ഈ ഒരു സമയങ്ങളിൽ നമ്മള് പുതിയ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉള്ള ഒരു ആഗ്രഹം ഇവിടെ നമുക്കുണ്ടാകണം. നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഔട്ട്കമായിട്ട് നമ്മൾ നമ്മുടെ പുതിയ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു ദൈവാനുഭവത്തിലൂടെ ഒന്നും കടന്നു പോകാത്ത ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലാന്, രോഗികളായിരിക്കുന്നവരെ അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാന്, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലാന് ഒക്കെ ഉള്ള ഒരു അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത് കണ്ട ഒരു ഏറ്റവും വലിയൊരു ഗുണം സ്മോൾ ഗ്രൂപ്പുകൾ എവിടെയൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ അവിടെ ആ സോണൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ സോണിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു വലിയൊരു സാധ്യത കൂടാണ് ഈ സ്മോൾ ഗ്രൂപ്പുകൾ. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് സ്മോൾ ഗ്രൂപ്പുകളിൽ പല 5-6 സ്മോൾ ഗ്രൂപ്പുകൾ പലയിടത്തായിട്ട് കൂടാറുണ്ട്. അപ്പൊ ഈ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഈ പലയിടത്ത് കൂടുന്ന സ്മോൾ ഗ്രൂപ്പുകൾ 3-4 മാസം കൂടുമ്പോൾ ഒന്നിച്ചു വരും. ഒന്നിച്ചു വന്ന് ഞങ്ങളുടെ നമ്മള് ഈ ഒരു 3 മാസം അല്ലെ 4 മാസം നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒരു പൊതു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കോമൺ ഗാദറിംഗ് കൂടെ ഇതിനോടൊപ്പം ഉണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് നടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒരിക്കൽ കൂടി ഊന്നി പറയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മള് ഒരു ജീസസ് മോമനോട് ഒപ്പം സഞ്ചരിച്ചപ്പോൾ നമ്മളെ കത്തി ജ്വലിപ്പിച്ച ഈ ഒരു മോമെന്റിൽ പല മിനിസ്ട്രികൾക്ക് വേണ്ടി അധ്വാനിക്കാൻ ഓടുവാൻ നമ്മളെ സഹായിച്ചത് ഈ ഒരു ചെറു പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. അതിന്റെ ബലമാണ്, അതിന്റെ ശക്തിയാണ്, അവിടെ നിന്ന് ലഭിച്ച പരിശുദ്ധന്മാരുടെ അഭിഷേകമാണ്. ഈ ഒരു അഭിഷേകം തന്നെയാണ് ഈ സ്മോൾ ഗ്രൂപ്പിലൂടെ നമ്മുടെ കുടുംബത്തിൽ ലഭിക്കേണ്ടത്. കുടുംബത്തിലെ വളരെ ശക്തമായിട്ട് നമ്മുടെ കുടുംബത്തെ, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കുടുംബ ജീവിതങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ ഈ സ്മോൾ ഗ്രൂപ്പ് നിങ്ങളിപ്പം എനിക്ക് ചിന്തിച്ച് തന്നെ വളരെ ആപ്റ്റാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ധാരാളം കുടുംബങ്ങൾ ഈ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കണം. അവർ പലപ്പോഴും ഈ പങ്കുവെക്കുന്നത് നമ്മുടെ സ്മോൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുന്ന കാര്യങ്ങള് സീക്രട്ട് ആയിരിക്കണം. നമുക്കറിയാം സെല്ലിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സീക്രട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പങ്കുവെക്കപ്പെടുന്ന കാര്യങ്ങൾ സീക്രട്ട് ആകാനും മറ്റുള്ളവരിലേക്ക് ചെല്ലാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥന സപ്പോർട്ട്, നമ്മുടെ കൂട്ടായ്മയിലുള്ള നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സഹായിക്കാൻ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഞങ്ങൾ നിന്നുകൊണ്ട് ഭയപ്പെടേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറയുവാനും ഒക്കെയുള്ള ഒരു വിളിയോടാണ് ഈ സ്മോൾ ഗ്രൂപ്പിലൂടെ സംഭവിക്കേണ്ടത്. അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മള് നമ്മുടെ സോണില് 3-4 കുടുംബങ്ങളായിരിക്കാം കൂടുന്നത്. അത് നമ്മുടെ സോൺ സബ് സോണിലോ നമ്മുടെ പാരീഷിനോ ഇടയിലുള്ളവരായിരിക്കാം. ഒരിക്കലും സെൽ ഗ്രൂപ്പായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാതിരിക്കുക. ഇത് സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫെലോഷിപ്പിന് മാത്രമുള്ള, നമുക്ക് പഠിക്കാനുള്ള വളരുവാനുള്ള ഒരു കൂട്ടായ്മ മാത്രമായിട്ട് കാണുക. ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഞങ്ങള് വിചിച്ചറിയാം ഈ സ്മോൾ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ സോണിയ ഉണ്ട്. സോണിയ സോണിയ ഞാൻ കല്യാണം അവിടെ ജി സി യൂത്ത് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് ജി സി യൂത്തിലേക്ക് കടന്നു വന്നത്. സോണിയ ആരെങ്കിലും ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ കല്യാണത്തിന് ശേഷമാണ് ഹസ്ബൻഡ് അതാണെങ്കിൽ ശരിക്കും ജീസസ് യൂത്തിനെ അനുഭവിക്കാനുള്ള നല്ലൊരു വേദിയാണ് സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കല്യാണം 2016 കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് സ്മോൾ ഗ്രൂപ്പിലൊക്കെ അത് കഴിഞ്ഞ് നമ്മളൊരു വലിയ ഗ്യാതറിങ്ങിലൊക്കെ പോവും. പ്രാർത്ഥനയുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഇന്റിമസി, കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റിമസി, നമ്മുടെ പിള്ളേരെ വളർത്തുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഇതൊക്കെ കിട്ടുന്ന ഒരു വേദിയായിരുന്നു ശരിക്കും സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ എന്താ ജീസസ് യൂത്തില് ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് എന്തും പറയാം, എന്തും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കും, സപ്പോർട്ട് ചെയ്യും. അതൊക്കെ ശരിക്കും നമുക്ക് ജീസസ് യൂത്തിലൂടെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങള് ഇത് തുടങ്ങിയപ്പോൾ ശരിക്കും നമ്മള് പ്രാർത്ഥനയില് വളർച്ച നടക്കുന്നുണ്ട്, വചനത്തിൽ വളരുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫോർമേഷൻ കിട്ടുന്നുണ്ട്. കാരണം നല്ലൊരു ഗ്രൂപ്പിലാണ് അവർ എത്തിപ്പെടുന്ന ആ നേരം. ഒരു മണിക്കൂർ, ഒരു മാസം ഉള്ളത് വെച്ചാലും അത് അവർക്ക് മൂത്ത കുട്ടി മുതൽ ഏറ്റവും ഇളയ കുഞ്ഞുങ്ങൾ വരെയും അവർക്ക് ഇതിനോട് ഓരോ വർഷം ഓരോ മാസം ആകുമ്പോഴും അവർ പറയും, ആ ഞങ്ങൾക്ക് അടുത്ത ദിവസം പോകണം, ജേഷിമാരെ കാണണം എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം കിട്ടിയതാണ് സ്മോൾ ഗ്രൂപ്പിൽ ഞങ്ങള് തുടങ്ങിയിട്ട്. പിന്നെ മോട്ടി പറഞ്ഞതില് നമ്മളൊരു 12 മാസമോ നമുക്ക് ഓരോ സ്റ്റഡി പറ്റി ഓരോ ടോപ്പിക്സ് ഉണ്ടാവും. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഓരോ ഫാമിലി വന്ന് അത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പഠനത്തിന് ശേഷം നമ്മള് നമ്മുടെ ഓരോ ഫാമിലിയും നമ്മുടെ ജെവൈയില് ഉള്ളതോ, അതായത് ഇതുവരെ സ്മോൾ ഗ്രൂപ്പിലൊന്നും അംഗമാകാത്തവരും പിന്നെ അല്ലെങ്കിൽ ഇനി ജെവൈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലിയെ, നമ്മുടെ 4-5 ഫാമിലിയെ നമ്മൾ കണ്ടെത്തും. എന്നിട്ട് നമ്മൾ ഈ 1.5 വർഷത്തിനുള്ളിൽ നമ്മളൊരു പുതിയ ഗ്രൂപ്പിലേക്കൊക്കെ മാറുവാണ്. ലോങ് ലാസ്റ്റിംഗ് അല്ല നമ്മുടെ ഒരു ഒരു ആദ്യം തുടങ്ങുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് അതിനൊരു ഒരു ടേം ഉണ്ട്, 1.5 വർഷം. പിന്നെ നമ്മളൊരു പുതിയ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്, പിന്നെ നമ്മൾ അവിടെ അത് ലീഡ് ചെയ്യും. അങ്ങനെ അത് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് കണ്ട് നമുക്ക് ജീസസ് യൂത്തുകളുടെ ഇടയിലുള്ള എക്സ്പീരിയൻസിലും കൂടുതലായിട്ട് നമുക്ക് എന്താ കുറച്ചുകൂടെ എന്താ ഇതിന്റെ ആ ഒരു മനോഹാരിത മനസ്സിലായത് ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഫാമിലീസിലെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ് ആയിരുന്നപ്പോഴാണ്. കാരണം അവര് പറയും, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിക്കാവോ, ഇങ്ങനെ നമുക്ക് പിള്ളേരെ വളർത്താം, ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കഷൻ നടത്താവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പൊ ഞങ്ങള് ആദ്യം ഞങ്ങൾ ഒരു ഗ്രൂപ്പിലായിരുന്നു, അതിനുശേഷം ഞങ്ങള് കണ്ടെത്തിയ പുതിയ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു. ഒരു 4-5 മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കോവിഡിന്റെ ഒക്കെ പ്രശ്നങ്ങളായി. പിന്നിപ്പോ അത് അങ്ങനെ ഒരു റെഗുലർ ആയിട്ടൊരു മീറ്റിംഗ് പോകുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രെയർ സപ്പോർട്ട് വേണമെങ്കിലൊക്കെ അവർ നമ്മളെ എന്താ ഏറ്റവും സ്നേഹത്തോടെ വിളിച്ച് പറയാറുണ്ട്. അവരില് നമുക്ക് അറിയാം അവരുടെ കാര്യങ്ങൾ എന്താണെന്ന്. നല്ലൊരു കോഡിയൽ ആയിട്ടൊരു റിലേഷൻ നമുക്ക് ഫാമിലീസ് എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. അതാന്ന് പറയാം ഞാന്. നമ്മൾ ആദ്യം എന്താ ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കളികളോടെ നമ്മൾ ആരംഭിക്കുന്നു. അന്നേരം നമ്മുടെ പേരൻസും കുട്ടികളും എല്ലാം ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ശേഷം ഐസ് ബ്രേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീംസിലുള്ള കുട്ടികളോ പിന്നെ ക്യാമ്പസ് മിനിസ്ട്രികളോ അങ്ങനെ യൂത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. യൂത്ത് 1-2 കുട്ടികളോ ഉണ്ടാവും. അപ്പം നമ്മള് പിന്നെ അല്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞിട്ടാണ് അവര് പോകുന്നത്. പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ്. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ശേഷം അതൊരു 10-15 മിനിറ്റോളം ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട്. ഞങ്ങളുടെ അവിടെ കുഞ്ഞു പിള്ളേരുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂറൊക്കെ വരെ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു 10-15 മിനിറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, ശേഷം നമ്മള് വേർഡ് ഓഫ് ഗോഡ് അത് അതിനെ ഒരാള് എന്താ ഒരാൾ അതിനെ അത് ഡീൽ ചെയ്യുന്നു. പിന്നെ വരുന്നതാണ് നമ്മുടെ ആ ഒരു മാസത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മോട്ടി പറഞ്ഞ പോലെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ അല്ലെങ്കിൽ ഇൻലോസുമായിട്ടുള്ള ബന്ധം, അപ്പൊ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. പിന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഹൗ വി ക്യാൻ മാനേജ് ദ ഫിനാൻസ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. പിന്നെ എന്താ കുടുംബജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള സ്ഥാനം, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഞങ്ങള് അങ്ങനെ ഒരു 12 മാസം ഓരോ ടോപ്പിക്ക് വെച്ചു. അന്ന് ഒരു ഫിക്സഡ് ആയിട്ട് ഇന്നതെന്നൊരു ഇതില്ലായിരുന്നു. നമ്മള് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമായിരുന്നു അന്ന് അത് ചെയ്തിരുന്നത്. ഇപ്പൊ അതിനുണ്ട് ഫിക്സഡ് ആയിട്ട് ഇന്ന ടോപ്പിക് എന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണേൽ നമുക്ക് റെലവെന്റ് ആയിട്ട് എന്ത് തോന്നുന്നു അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് നേരത്തെ ഒരു മാസത്തിന് മുന്നേ നമ്മളൊരു ഫാമിലിയോട് പറയുന്നു. അവരതേക്കുറിച്ച് അവർക്ക് അറിയാവുന്നതുപോലെ അവര് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ അതിനുശേഷം അതേക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്.
അപ്പം അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ല ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ഹസ്ബൻഡും വൈഫൂടെ പോയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ എങ്ങനെ നമ്മുടെ ഫാമിലി ലൈഫിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി, നമ്മളെ ഈ കാര്യത്തിൽ ഒരു എന്താ നമ്മള് സക്സീഡ് ചെയ്തവരാണോ അതോ അല്ലെ, എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടോ, എങ്ങനെ നമുക്ക് അതിനെ മാറ്റാം എന്നൊക്കെ നമ്മൾ തമ്മിൽ ഒന്ന് പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ നമ്മളുടെ ഉള്ളിൽ നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതിനെ ഒന്ന് മനസ്സിലാക്കാനും അതൊന്ന് തിരുത്താനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു ഡിസ്കഷൻ സെഷന് ശേഷം കിട്ടും. പിന്നെ തിരിച്ചു നമ്മൾ വരുന്നു, പിന്നെ നമ്മള് എന്താ പിന്നെ വൈൻഡപ്പ് ചെയ്യുവാണ്. പിന്നെ അപ്പോ ആ സമയത്ത് നമ്മുടെ കുട്ടികള് അവർക്കും ഒരു നേരത്തെ പ്ലാൻഡ് ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്, ആദ്യമൊക്കെ ഞങ്ങൾ വിശുദ്ധരെ പരിചയപ്പെടുത്തുവായിരുന്നു. ഇപ്പൊ മുതിർന്ന കുട്ടികൾ നമ്മുടെ കൂടെ തന്നെയുള്ള മുതിർന്ന കുട്ടികള് കൊച്ചു പിള്ളേരെ വിശുദ്ധരെ കുറിച്ച് പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നത്. പിന്നെ വന്നപ്പോ ഞങ്ങൾ ഒരു ഒരു ദിവസം ഒരു ടോപ്പിക് അങ്ങ് കൊടുത്തു. അപ്പൊ ഈ പിള്ളേരെല്ലാം അത് കൊച്ചും വലുതും എല്ലാം അവരുടെ അഭിപ്രായം പറഞ്ഞു, ഒരു മോഡറേറ്റർ പോലെ ഒരു മൂത്ത കുട്ടിയെ ഏൽപ്പിച്ചു. അപ്പൊ അവര് എല്ലാരും ഒന്ന് ഡിസ്കസ് ചെയ്തു, തിരിച്ചിവര് തിരിച്ചു വന്നിട്ട് ആ കുഞ്ഞു പിള്ളേർക്ക് വരെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു രണ്ടു മൂന്നാഴ്ചയൊക്കെ അങ്ങനെ പോയി. അപ്പൊ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലും വെറൈറ്റി രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ചിലപ്പോ ഒരു എന്താ പാട്ട് പഠിച്ചു, ഒരു ആക്ഷൻ സോങ് പഠിച്ചു, കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ നമുക്ക് മുതിർന്നവരെ മുതിർന്ന നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്ന പിള്ളേരെ കൊണ്ട് തന്നെ എൻഗേജ് ചെയ്യാം. എങ്ങനെ ഇരുന്നാലും ഈ എല്ലാ ഗ്രൂപ്പുകാർക്കും അത്യാവശ്യം ഇങ്ങനെയുള്ള അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒന്നും വരാതിരുന്ന കുട്ടികളുണ്ടായിരുന്നു, ഒരു എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ഇത് ഈ സ്മോൾ ഗ്രൂപ്പിനെ വെച്ച് ഇതിന് ബാക്കി ഒരു ഗ്യാതറിംഗ് സ്മോൾ ഗ്രൂപ്പിനെ വെച്ച് ഭയങ്കര ഒരു ഇന്റിമസി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തിരിച്ചു വന്ന പിള്ളേരെല്ലാവരും കൂടെ പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചൊന്ന് ഇരുന്ന് പിള്ളേരും പേരൻസ് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു 10 മിനിറ്റ് ഒക്കെ ഇരുന്ന് നമ്മുടെ അത് സൗകര്യം പോലെ നമ്മുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് അത് ഓരോരുത്തരുടെയും എന്താ കൊടുക്കണോ വേണ്ടയോ എന്ത് കൊടുക്കണം എന്നുള്ളതിനൊന്നും ഇതില്ല. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമുള്ള സെല്ലല്ല എന്ന് പറയും. അപ്പം സെല്ലല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ഒത്തിരി നമ്മുടെ വീട്ടിലെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. ചെയ്യേണ്ട ആവശ്യം ഇനി അഥവാ ചെയ്തെങ്കിൽ തന്നെ അത് പക്ക എന്താ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത് മറ്റൊരാളിലേക്ക് പോവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അത് നമ്മള് അത് അവരുടെ ഒരു സീക്രട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അതുപോലെ സൂക്ഷിക്കണം ആ ഒരു കാര്യം. പിന്നെ എന്തായിരുന്നാലും എനിക്ക് ജീസസ് എക്സ്പീരിയൻസ് ഒന്നും മുമ്പേ ഇല്ലായിരുന്നു. പക്ഷെ ജീസസ് യൂത്തിൽ വന്നു കഴിഞ്ഞ മുട്ടയോടൊപ്പം ഞാൻ 2011 മുതൽ ഞാൻ ഈ ഒരു ഗ്രൂപ്പിനൊപ്പം ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം അതിനുശേഷം എനിക്ക് സ്മോൾ ഗ്രൂപ്പാണ് കുറച്ചുകൂടെ നമുക്ക് എന്താ ജീസസ് യൂത്ത് ഫെലോഷിപ്പ് എന്താ എന്താ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എനിക്കും അതൊന്ന് മനസ്സിലാക്കി കിട്ടാൻ ഒരു വേദിയായിരുന്നു. ശരി, കൊച്ചു ഗ്രൂപ്പില് നമ്മള് ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒന്ന് രണ്ട് പേരൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് ഇവര് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതെന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ പക്ഷെ ഇതെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ആ ഒരു എന്താ ആ ഒരു റൂട്ടില് പോവാന് പിന്നെ പിള്ളേർക്ക് നല്ലൊരു ഫോർമേഷൻ ആണ്. പിന്നെ മറ്റുള്ളവരിലേക്ക് നമുക്കൊന്ന് റീച്ച് ഔട്ട് ചെയ്യാം. പിന്നെ ആ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മള് ചിലപ്പോ നമുക്ക് ഇതിന്റെ ഒരു ഫ്രൂട്ട് ആയിട്ട് നമുക്ക് വരാം. എവിടെയെങ്കിലും വെളിയിൽ നമ്മളിപ്പോ എന്താ പിന്നെ ഓർഫൻസിനെ കാണാൻ പോകുന്നു, അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്കൊന്ന് പോവാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു പിള്ളേരുടെ അടുത്തേക്ക് പോവാൻ പറ്റും. പിന്നെ നമ്മള് എന്താ നമ്മുടെ കൂടെയുള്ള ഇപ്പം നമ്മുടെ ഇത്രയും ഗ്രൂപ്പ് അറിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്ന് പിള്ളേരുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഞാന് സ്കൂളില് ഇതിന്റെ ഒരു ഭാഗമായിട്ടല്ലോ റീച്ച് ഔട്ടിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്ത എന്റെ സ്കൂളില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് കുട്ടികളുടെ വീട്ടുകളെ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വെച്ചാൽ നമ്മുടെ പിള്ളേര് കാണണം, അവര് കാണുമ്പോൾ ഇങ്ങനെയും പിള്ളേര് ജീവിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേര് എല്ലാം അവർക്ക് ഒരു കുറവ് നേരം നമ്മൾ വിചാരിക്കുമ്പോൾ കുറവിന്റെ കുറവിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് ജീവിതത്തിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പഠനമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാ ഒരു സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും ഇങ്ങനെയും ജീവിക്കും നമ്മൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എന്താ നല്ല ലൈഫ് സ്റ്റൈൽ ജീസസ് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മള് എക്സ്പീരിയൻസ് അത് ചെയ്യുന്നവരുണ്ടെന്ന് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് ശരിക്കും നമ്മുടെ പിള്ളേർക്ക് ഒരു നല്ല പാഠമാണ്. അപ്പൊ അങ്ങനെ സ്മോൾ ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെയുള്ള റീച്ച് ഔട്ടുകൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജീസസ് യൂത്തിനെ അതിന്റെ ആ ഒരു ഫുൾനെസ്സിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ചെറിയ സ്മോൾ ഗ്രൂപ്പാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.